ഹലോ കുട്ടികളെ, എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കഥ പഠിച്ചത് ഓർക്കുന്നുണ്ടോ? എന്ത് കഥയായിരുന്നു പഠിച്ചത്? ഒരാനയുടെയും പിന്നെ അതെ ഉറുമ്പിൻ്റെയും. ആ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ഇന്ന് നമ്മൾ വേറെ ഒരു കഥ നോക്കുകയാണ്. നോക്കാം. ഇവിടെ നോക്കൂ, രണ്ട് കുടങ്ങളില്ലേ? ഒരു കുടം കരഞ്ഞുകൊണ്ടിരിക്കുന്നു, മറ്റേ കുടമോ ചീയ്ക്കുന്നു. എന്തുകൊണ്ടാണ് ഈ കുടം കരയുന്നത് നമുക്ക് നോക്കാം. വരും, നമുക്ക് കഥയിലേക്ക് പോകാം. കഥയുടെ പേരാണ് പൊന്നുവിൻ്റെ ആവലാതി. എല്ലാവരും ശ്രദ്ധിച്ച് കഥ കേൾക്കുക. ഔസേപ്പ് ചേട്ടൻ നല്ലൊരു ഉദ്യാനപാലകനായിരുന്നു. അദ്ദേഹം ഒത്തിരി ചെടികൾ നട്ടുവളർത്തി പരിപാലിച്ചിരുന്നു. അവയിൽ നന്ദ്യാർവട്ടവും മുല്ലയും തെച്ചിയുമൊക്കെ ഉണ്ടായിരുന്നു. ഔസേപ്പ് ചേട്ടൻ ഈ ചെടികളെല്ലാം നനച്ചിരുന്നത് രണ്ട് കുടങ്ങളിൽ നിറച്ചു കൊണ്ടുവരുന്ന വെള്ളം ഉപയോഗിച്ചായിരുന്നു. ചെടികളെപ്പോലെ കുടങ്ങൾക്കും അദ്ദേഹം പേരിട്ടിരുന്നു. അവരായിരുന്നു അമ്മുവും പൊന്നുവും. അമ്മു കേടുപാടുകളില്ലാത്ത കുടമായിരുന്നു. എന്നാൽ പൊന്നുവാകട്ടെ ചോർച്ച വന്ന് വെള്ളം ചോരുന്നതും. അഹങ്കാരിയായ അമ്മു എന്നും പൊന്നുവിനെ കളിയാക്കിയിരുന്നു. കാരണം കിണറ്റിൽ നിന്നും പൊന്നുവിൽ നിറയ്ക്കുന്ന വെള്ളം ഉദ്യാനത്തിലെത്തുമ്പോഴേക്കും ചോർന്നു പോയിരുന്നു. പിന്നെ അമ്മുവിലെ വെള്ളമാണ് ഉദ്യാനത്തെ നനയ്ക്കാൻ ഉപയോഗിച്ചിരുന്നത്. അമ്മുവിൻ്റെ പരിഹാസം പൊന്നുവിന് വലിയ സങ്കടമുണ്ടാക്കി. ഒരു ദിവസം രാവിലെ ഉദ്യാനം നനയ്ക്കാൻ ഔസേപ്പ് ചേട്ടൻ എത്തിയപ്പോൾ പൊന്നു സങ്കടത്തോടെ പറഞ്ഞു, എന്നെ എന്തിനാണ് അങ്ങ് വെള്ളം ശേഖരിക്കാൻ കൊണ്ടുപോകുന്നത്? അങ്ങയുടെ ആവശ്യത്തിന് ഉപകരിക്കാത്തതിൽ എനിക്ക് നിരാശയാണ്. എന്നെ കളഞ്ഞിട്ട് അങ്ങയ്ക്ക് മറ്റൊരു ഭംഗിയുള്ള കുടം വാങ്ങിക്കൂടെ? ഔസേപ്പ് ചേട്ടൻ പൊന്നുവിനെ എടുത്ത് തലോടിയ ശേഷം പറഞ്ഞു, ആര് പറഞ്ഞു നിന്നെ കൊണ്ട് ഉപകാരമില്ലെന്ന്? ശേഷം അവളെയും എടുത്ത് അദ്ദേഹം കിണറ്റിൻകരയിലേക്ക് പോയി. വെള്ളം കോരുന്നയിടം മുതൽ ഉദ്യാനം വരെയുള്ള പുൽത്തകിടികൾ പൊന്നുവിനെ കാട്ടിക്കൊടുത്തു. അവിടെയെല്ലാം നിറഞ്ഞ പച്ചപ്പായിരുന്നു. പലതരത്തിലുള്ള പൂക്കൾ അവിടെ വിടർന്നിരുന്നു. പൂമ്പാറ്റകൾ പാറിക്കളിച്ചിരുന്നു. അതെല്ലാം കാട്ടിയ ശേഷം ഔസേപ്പ് ചേട്ടൻ പറഞ്ഞു, ഈ വസന്തം നിന്നിൽ നിന്നും ചോർന്നു വീണ വെള്ളത്തിൻ്റെ ശക്തിയാൽ ഉണ്ടായതാണ്. ഈ പൂക്കാലം പൊന്നു നിനക്ക് സ്വന്തവും. കഥ ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും? ഇനി ഈ കഥയ്ക്ക് ഒരു ഗുണപാഠവും കൂടിയുണ്ട്. എന്താന്ന് നോക്കാം. ഗുണപാഠം: കൂട്ടുകാരെ, എല്ലാവരും വിലയുള്ളവരാണ്. എല്ലാവർക്കും എല്ലാ കഴിവുകളും ഉണ്ടാകണമെന്നില്ല. എന്നാൽ ഒരു കഴിവില്ലാത്തവരായും ഇല്ല. കൂട്ടുകാരുടെ കഴിവുകൾ കണ്ടെത്തി അതിൽ സന്തോഷിക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ അതിപ്രധാനമായ ഉത്തരവാദിത്വം. കഥ ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും? ഒരു പ്രാവശ്യം കൂടി കഥ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക, എൻ്റെ ഒപ്പം വായിക്കുകയും വേണം. അതിനുശേഷം ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ്. ഓക്കെ, എല്ലാവരും ശ്രദ്ധിച്ച് വായിക്കണം കേട്ടോ. പൊന്നുവിൻ്റെ ആവലാതി. ഔസേപ്പ് ചേട്ടൻ നല്ലൊരു ഉദ്യാനപാലകനായിരുന്നു. അദ്ദേഹം ഒത്തിരി ചെടികൾ നട്ടുവളർത്തി പരിപാലിച്ചിരുന്നു. അവയിൽ നന്ദ്യാർവട്ടവും മുല്ലയും തെച്ചിയും ഒക്കെ ഉണ്ടായിരുന്നു. ഔസേപ്പ് ചേട്ടൻ ഈ ചെടികളെല്ലാം നനച്ചിരുന്നത് രണ്ട് കുടങ്ങളിൽ നിറച്ചു കൊണ്ടുവരുന്ന വെള്ളം ഉപയോഗിച്ചായിരുന്നു. ചെടികളെപ്പോലെ കുടങ്ങൾക്കും അദ്ദേഹം പേരിട്ടിരുന്നു. അവയായിരുന്നു അമ്മുവും പൊന്നുവും. അമ്മു കേടുപാടുകളൊന്നുമില്ലാത്ത കുടമായിരുന്നു. എന്നാൽ പൊന്നുവാകട്ടെ ചോർച്ച വന്ന് വെള്ളം ചോരുന്നതും. അഹങ്കാരിയായ അമ്മു എന്നും പൊന്നുവിനെ കളിയാക്കിയിരുന്നു. കാരണം കിണറ്റിൽ നിന്നും
പൊന്നുവിൽ നിറയ്ക്കുന്ന വെള്ളം ഉദ്യാനത്തിൽ എത്തുമ്പോഴേക്കും ചോർന്നു പോയിരുന്നു. പിന്നെ അമ്മുവിലെ വെള്ളമാണ് ഉദ്യാനത്തെ നനയ്ക്കാൻ ഉപയോഗിച്ചിരുന്നത്. അമ്മുവിൻ്റെ പരിഹാസം പൊന്നുവിന് വലിയ സങ്കടമുണ്ടാക്കി. ഒരു ദിവസം രാവിലെ ഉദ്യാനം നനയ്ക്കാൻ ഔസേപ്പ് ചേട്ടൻ എത്തിയപ്പോൾ പൊന്നു സങ്കടത്തോടെ പറഞ്ഞു, എന്നെ എന്തിനാണങ്ങ് വെള്ളം ശേഖരിക്കാൻ കൊണ്ടുപോകുന്നത്? അങ്ങയുടെ ആവശ്യത്തിന് ഉപകരിക്കാത്തതിൽ എനിക്ക് നിരാശയാണ്. എന്നെ കളഞ്ഞിട്ട് അങ്ങയ്ക്ക് മറ്റൊരു ഭംഗിയുള്ള കുടം വാങ്ങിക്കൂടെ? ഔസേപ്പ് ചേട്ടൻ പൊന്നുവിനെ എടുത്ത് തലോടിയ ശേഷം പറഞ്ഞു, ആര് പറഞ്ഞു നിന്നെ കൊണ്ട് ഉപകാരമില്ലെന്ന്? ശേഷം അവളെയും എടുത്ത് അദ്ദേഹം കിണറ്റിന് കരയിലേക്ക് പോയി. വെള്ളം കോരുന്ന ഇടം മുതൽ ഉദ്യാനം വരെയുള്ള പുൽത്തകിടികൾ പൊന്നുവിന് കാട്ടിക്കൊടുത്തു. അവിടെയെല്ലാം നിറഞ്ഞ പച്ചപ്പായിരുന്നു. പലതരത്തിലുള്ള പൂക്കൾ അവിടെ വിടർന്നിരുന്നു. പൂമ്പാറ്റകൾ പാറിക്കളിച്ചിരുന്നു. അതെല്ലാം കാട്ടിയ ശേഷം ഔസേപ്പ് ചേട്ടൻ പറഞ്ഞു, ഈ വസന്തം നിന്നിൽ നിന്നും ചോർന്നു വീണ വെള്ളത്തിൻ്റെ ശക്തിയാൽ ഉണ്ടായതാണ്. ഈ പൂക്കാലം പൊന്നു നിനക്ക് സ്വന്തവും. ഇനി ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഔസേപ്പ് ചേട്ടൻ്റെ ഉദ്യാനത്തിലെ പൂക്കൾ ഏതൊക്കെയായിരുന്നു ഒന്ന് പറഞ്ഞേ. അതെ, മുല്ല, തെച്ചി, നന്ദിയാർവട്ടം. ഇനി ഔസേപ്പ് ചേട്ടൻ്റെ കുടങ്ങളുടെ പേരെന്തായിരുന്നു പറഞ്ഞേ? അമ്മുവും പൊന്നുവും. അഹങ്കാരിയായ കുടത്തിൻ്റെ പേരെന്തായിരുന്നു? അതെ, അമ്മു. പാവം കുടത്തിൻ്റെ പേരെന്തായിരുന്നു? പൊന്നു. എല്ലാവരും കഥ നന്നായി വായിക്കുക. വായിച്ച ശേഷം ഇത് കഥയിൽ നിങ്ങൾക്കറിയാൻ പാടില്ലാത്ത വാക്കുകൾ അണ്ടർലൈൻ ചെയ്തിടുക. എന്നിട്ട് അതൊന്നുകൂടി പാരൻസിൻ്റെ ഹെൽപ്പോടുകൂടി വായിക്കാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.